വെൽക്കം ടു ഇൻഫോ സയൻസ്. ഇൻഫോ സയൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ ലാബാണ്. അതായത് ബി എസ് സി ഫിസിക്സുകാർക്കുള്ള കോംപ്ലിമെൻ്ററി സബ്ജക്റ്റായ കെമിസ്ട്രിയുടെ ലാബ്. കെമിസ്ട്രി ലാബിൽ പൊതുവേ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ടൈട്രേഷനും മറ്റൊന്ന് മിക്സ്ചർ അനാലിസിസും. മിക്സ്ചർ അനാലിസിസിൽ നമുക്ക് കാത്തിയോൺ അനാലിസിസാണ് ഉള്ളത്. അതിലെ ഫസ്റ്റായ ടെസ്റ്റ് ഫോർ അമോണിയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക. തന്നിരിക്കുന്ന ടെസ്റ്റ് സൊല്യൂഷൻ നിന്നും ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് 5 ഡ്രോപ്സ് ടെസ്റ്റ് സൊല്യൂഷൻ മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് 5 ഡ്രോപ്സ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ. അടുത്തതായി സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് എൻ എ ഒ എച്ച് സൊല്യൂഷൻ എടുക്കുക. അതിൽ നിന്നും ഈ ഡ്രോപ്പർ ഉപയോഗിച്ച് 5 ഡ്രോപ്സ് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളെടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്പം ഷേക്ക് ചെയ്ത് വേണം ഹീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോകേണ്ട സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ഗ്യാസിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അമോണിയത്തിൻ്റെ സ്മെല്ലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് അമോണിയം അയോണിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത്. ഈ വരുന്ന ഗ്യാസിലോട്ട് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് കാണിച്ചു കൊടുക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കാണിക്കുമ്പോൾ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് വരുന്ന കാണാൻ പറ്റും. ഇത് അമോണിയം അയോണിൻ്റെ പ്രസൻസ് കാണിക്കുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് നെസ്ലസ് റിയേജൻ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തതുപോലെ തന്നെ തന്നിരിക്കുന്ന ടെസ്റ്റ് സൊല്യൂഷനിൽ നിന്നും 5 ഡ്രോപ്സ് ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് മറ്റു ടെസ്റ്റ് ട്യൂബിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ സോഡിയം ഹൈഡ്രോക്സിൽ നിന്നും 5 ഡ്രോപ്സ് മറ്റു ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് വരും, അതുപോലെ തന്നെ അമോണിയത്തിൻ്റെ സ്മെല്ലും ഉണ്ടാകും. അതിനുശേഷം ഒരു ഫിൽറ്റർ പേപ്പർ എടുത്ത് നെസ്ലസ് റിയേജൻറ്റിൽ നിന്നും ഒരു ഡ്രോപ്പ് നെസ്ലസ് റിയേജൻറ്റ് ഈ ഫിൽറ്റർ പേപ്പറിലേക്ക് ഒഴിക്കുക. ഈ നെസ്ലസ് റിയേജൻറ്റ് മുക്കിയ ഫിൽറ്റർ പേപ്പർ ഈ വരുന്ന ഗ്യാസിലോട്ട് കാണിക്കുക. അപ്പോൾ അതിലൊരു ബ്രൗൺ സ്റ്റെയിൻ ഫോം ചെയ്ത് കാണാം. ഇതിലൂടെ നമുക്ക് അമോണിയം അയോണിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ടെസ്റ്റാണ് നമുക്ക് ടെസ്റ്റ് ഫോർ അമോണിയത്തിലുള്ളത്. ഇതിലൂടെ നമുക്ക് അമോണിയത്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ റെക്കോർഡ് എങ്ങനെയാണ് നോക്കാം. ആദ്യം എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ ഇൻഫറൻസ്. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 5 ഡ്രോപ്സ് ഓഫ് ദ ടെസ്റ്റ് സൊല്യൂഷൻ ഈസ് വാം വിത്ത് 5 ഡ്രോപ്സ് ഓഫ് എൻ എ എച്ച് സൊല്യൂഷൻ. ഒബ്സർവേഷൻ എ കളർലെസ് ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് എൻ എച്ച് 3 ഈസ് ഇവോൾവ്ഡ്. ഇൻഫറൻസ് പ്രസൻസ് ഓഫ് എൻ എച്ച് 4+ അയോൺ. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് എ ഗ്ലാസ് റോഡ് ഡിപ്പിഡ് ഇൻ കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ എബോവ് ഗ്യാസ്. ഒബ്സർവേഷൻ ഡെൻസ് വൈറ്റ് ഫ്യൂബ്സ്. ഇൻഫറൻസ് പ്രസൻസ് ഓഫ് എൻ എച്ച് 4 അയോൺ. തേർഡ് വൺ 5 ഡ്രോപ്സ് ഓഫ് ദ ടെസ്റ്റ് സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് വിത്ത് 5 ഡ്രോപ്സ് ഓഫ് എൻ എ എച്ച് സൊല്യൂഷൻ ആൻഡ് എ ഫിൽറ്റർ പേപ്പർ സോക്ഡ് ഇൻ നെസ്ലസ് റിയേജൻറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇഷ്യൂയിങ് ഗ്യാസ്. ഒബ്സർവേഷൻ എ ബ്രൗൺ സ്റ്റെയിൻ ഈസ് ഫോംഡ് ഓൺ ദ ഫിൽറ്റർ പേപ്പർ. ഇൻഫറൻസ് പ്രസൻസ് ഓഫ് എൻ എച്ച് 4+ അയോൺ കൺഫേംഡ്. ഈ മൂന്നിലൂടെ നമുക്ക് അമോണിയം അയോണിനെ കൺഫേം ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് ടെസ്റ്റ് ഫോർ അമോണിയത്തിൽ ചെയ്യാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.